My name is Venugopal. Maitri is an advertising agency and creative director. And before I begin this, let me thank the people behind this for giving us an opportunity. Social media is a I think you all know what social media is. My job here is to conventional or traditional media and parayunnu adodoppam thanne social media kuda chernu integrated aayi cheyidu campaign what we did and then we'll show you what we have done and the results. I mean, since victory has got many fathers, since if it is there is a lot of credit to go to us, and people would probably say that what we did was right. And എനിക്കിത് സംസാരിക്കാൻ പ്രോബ്ലി ചാൻസ് കിട്ടിയെന്ന് വെച്ചാൽ പ്രോബ്ലി ബിക്കോസ് ഓഫ് മൈ ഗ്രേ ഹെയർ ആൻഡ് ബിക്കോസ് ഐ എം അബൌട്ട് 50 ഇയേഴ്സ് ഓൾഡ് ആൻഡ് സ്പെൻഡ് അബൌട്ട് 20 ഇയേഴ്സ് ഇൻ അഡ്വർടൈസിങ്. ഇതിൻ്റെ പിന്നിലെ, അതായത് മൈത്രിയുടെ സിസ്റ്റർ കൺസേൺ ആണ് വിന്നിംഗ് വേസ് ഓൺ ഡിജിറ്റൽ ഏജൻസി. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ് ആസ് വെൽ ആസ് അതിൻ്റെ കണ്ടന്റ് ക്രിയേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത് വിന്നിംഗ് വേസിലെ എൻ്റെ യങ് ആൻഡ് ബ്രില്ലിയൻ്റ് ഫ്രണ്ട്സ് ആണ്. സോ അവരുടെ സൈഡിലില്ലാതെ ഞാനത് പറയുന്ന അന്യായമാണ് സ്റ്റാൻഡിങ് ഹിയർ ആൻഡ് ടേക്കിംഗ് ക്രെഡിറ്റ് ഫോർ ഓൾ. Shall I invite them? That is ma'am, Moon, Manoj, Alan, Manoj. ഒരു ചെറിയൊരു ഒരു സ്മാർട്ട് അലക്ക് വർത്താനം പറഞ്ഞ് തുടങ്ങാൻ വിചാരിച്ചു. ഈ കൺവെൻഷണൽ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് പോലെയാണ്. ഓ യുവർ ട്രഡീഷണൽ മീഡിയ, ലെറ്റ്സ് സേ ഇറ്റ്സ് ലൈക് സിനിമ, ദേർ ഇസ് നോ ഇന്ററാക്ഷൻ. സിനിമ ഉണ്ടാക്കി അത് കാണുക, മനസ്സിൽ നാടകം പോലെയാണ് ചെയ്തീഡിയറ്റ്ലി റിസൾട്ട്സ്. നാടകത്തിൽ പെർഫോം ചെയ്യുന്നവർക്ക് അറിയാം, സിനിമ ഫീലിംഗ് പോലെ നാടകത്തിൽ പെർഫോം ചെയ്യുന്ന ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ആണ്. പണി പാളിയാൽ അപ്പം പാളി. സോ ദാറ്റ് ഇസ് ദി ഓൺലി ഡിഫറൻസ്. ആൻഡ് ദിസ് ഇസ് എക്സാക്ട്ലി ലൈക്ക് ഇന്റർഫേസ് മാറുന്നു, അല്ലെങ്കിൽ പ്രോബ്ലി ഒരു മീഡിയം മാറുന്നു എന്നല്ലാതെ കമ്മ്യൂണിക്കേഷൻ മാറുന്നില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. അപ്പൊ ഇത് വൺ മോ ഒരു ഇതുകൂടെ പറയട്ടെ, എനി ക്യാമ്പയിൻ, ലെറ്റ് ഇറ്റ് ബി സോഷ്യൽ മീഡിയ, ട്രഡീഷണൽ മീഡിയ, എനി മീഡിയ, എനി ക്യാമ്പയിൻ ഇസ് ഓൺലി ആസ് ഗുഡ് ആസ് ഇറ്റ്സ് ക്ലയന്റ്. അപ്പോ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് ഇറ്റ് വാസ് ബിക്കോസ് ദ ക്ലയന്റ് വാസ് എക്സ്ട്രീംലി ഗുഡ്. യു വുഡൻ ബിലീവ്, ഞങ്ങൾ പല കോർപ്പറേറ്റ്സ്, പല വലിയ ബ്രാൻഡുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിനെക്കാട്ടിലൊക്കെ ഉപരി ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസും, വളരെ കൃത്യമായ ബ്രീഫും, ടോട്ടൽ നോൺ ഇന്റർഫിയറൻസ്. വൺസ് ഇറ്റ് ഇസ് അപ്രൂവ്, ടോട്ടൽ നോൺ ഇന്റർഫിയറൻസ് ആയിരുന്നു. Like giving us a free hand, they had very clear objectives, very clear brief. But once the brief was given to us, and once we started working on it, and once the basic platform and creative was presented, and once they approved it, they owned it. They took responsibility just like us. പിന്നെ അതിനകത്ത് വേറൊരു ഡിസ്കഷനോ അതിനകത്ത് മാറ്റലോ മറിക്കലോ ഒന്നും ഇല്ലായിരുന്നു. Which was probably in a great way helped us to integrate our communication. ചാലഞ്ചസ് വാസ് ലൈക്ക് ആദ്യമായിട്ട് ആണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അത് കേരളത്തിൽ തന്നെ ഒരു എനിക്ക് തോന്നുന്ന ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിൻ തന്നെ ഫ്രം ഓൾ ഫ്രണ്ട്സ് പൊളിറ്റിക്കൽ പാർട്ടി ആദ്യമായിട്ടായിരുന്നു. ആൻഡ് ദിസ് വാസ് ലൈക്ക് എസ്പെഷ്യലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു ട്രഡീഷണൽ പാർട്ടി വിച്ച് ഹാഡ് ഇഷ്ടംപോലെ പല ചരിത്രങ്ങളുള്ള പാർട്ടിയാണ്. ഇപ്പം പ്രോബ്ലി യു വുഡ് മൈറ്റ് തിങ്ക് ദാറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ എന്റർപ്രൈസിംഗ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉള്ള പാർട്ടീസ് വുഡ് ടേക്ക് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ്, ബട്ട് എൽ ഡി എഫ് കെയിം ഇൻ. And that was one of the first challenges, you know. Second thing was, they wanted, or probably as a customer base, I don't know, or as a party political base, youngsters koraiyunnulla party de oru issue aanu. Probably because politics in Kerala's campus politics korchu koranjondana, probably the youngsters in number koraiyundana. So we have a specific target was to make it യൂത്ത്ഫുൾ ഓർ മേക്ക് ഇറ്റ് അപ്പീലിംഗ് ടു യൂത്ത്. അതായത് ട്രഡീഷണൽ ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചുള്ള ധാരണകളിൽ നിന്ന് കുറച്ച് മാറി, വി ഹാഡ് ടു മേക്ക് ഇറ്റ് മോർ യൂത്ത്ഫുൾ ആൻഡ് വി ഹാഡ് ടു റീച്ച് ആൻ ഓഡിയൻസ് സംതിങ് ലൈക് 25 to 40. Most of us are, I know, I know many of you are finding it hard to lift your heads up for 10 or 15 minutes and listen to it, because there is this thing which we have, your mobile, which you need to go to, you know, always. Youth has always been attracted to it, and
സെലിബ്രേഷൻ ആണ് ഇപ്പോൾ നമ്മളുടെ. സോ താങ്ക് യു ഫോർ കീപ്പിംഗ് യുവർ ഹെഡ് അപ്പ് ഓൺ ദ സെക്കൻഡ് തിങ് ഈസ് ഇവൻ നാഷണൽ ബ്രാൻഡ്സ് ഓഫ് കോഴ്സ് ദേർ ആർ ലോട്ട് ഓഫ് നാഷണൽ ബ്രാൻഡ്സ് യു വാച്ചിങ് ഇൻ ഇറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ യൂസ് ഓഫ് ഇറ്റ് ആൻഡ് ഡെഫിനറ്റ്ലി ദ ലൈക്ക് ചർച്ചയും പറഞ്ഞ പോലെ നമ്മുടെ ഗവൺമെന്റ് ദ റൂളിംഗ് ഗവൺമെന്റ് ബി ജെ പി വാസ് വൺ ഓഫ് ദി മോസ്റ്റ് powerful advocates of this media, and how they have used it and how they still continue to use it media is something which I don't need to tell you about. പക്ഷെ കേരളത്തിൽ as such വളരെ കുറച്ച് ബ്രാൻഡുകളാണ്. Now definitely it will get active ആവും. പക്ഷെ കേരളത്തിൽ വളരെ കുറച്ച് ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. That was one of our challenges again, you know, to this campaign. Okay, now ഞാൻ ഇത് നോക്കി വായിക്കാൻ ശ്രമിക്കുന്നു. People would know all these terms. Creation of platforms, yes. Creation of content and user-generated content. Just not content. Nammada mathra alla, since like I told you, it's a very interactive media, user-generated content. And then dissemination of content and how correctly you disseminate that content. Then use of technology. Probably new things which whatever we can bring in, you know. Social media alla chindikkatho allengil alla probably ibada pudhiyathayittulla karyangal. Use of technology. And finally, a little bit of statistics, numbers, okay. Like all the major social media assets on the like Facebook, Twitter, YouTube, Instagram and Snapchat, and we also create WhatsApp and Telegram accounts. We'll come to that. We'll start with probably Facebook. I think Facebook is one of the most powerful mediums as far as this thing is concerned. And so what was nammada initial challenge endo ishtam pole Facebook pages undayirunnu Communist Party, because anybody can create a page. Appo pala loyal factions undayirunnu paladathu ഒരുപാട് ഫേസ്ബുക്ക് പേജസ് ഉണ്ടായിരുന്നു. ആ ചലഞ്ച് വാസ് ടു യുണൈറ്റ് ദിസ് യുനോ ടു എ ലാർജ് എക്സ്റ്റെന്റ് യുണൈറ്റ് ഓഫ് ദിസ് ഇൻ ടു വൺ ഐഡന്റിറ്റി. സോ വി ക്രിയേറ്റഡ് എ ഫേസ്ബുക്ക് പേജ് ആൻഡ് ദെൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻഡ് പിന്നെ വിത്ത് ദി ഹെൽപ്പ് ഓഫ് പാർട്ടി കേഡേഴ്സ് ആൻഡ് സ്പീക്കിംഗ് ടു പീപ്പിൾ അതെല്ലാം യുണൈറ്റ് ചെയ്തു ഇൻ ടു വൺ പേജ്. വി വർ ഏബിൾ ടു കൈൻഡ് ഓഫ് അറ്റ്ലീസ്റ്റ് അബൌട്ട് 90-95% നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വി ആർ ഏബിൾ ടു and then we got the blue badge and verified ISO that people will believe that kare edana original Facebook page ennalladinte oru samshayam maatane we verified it. And so this was the Facebook page, the verified Facebook page, and I don't know, some of you would have seen it in other activities and things like that. And the major of the brand campaign or the brand proposition was integrated into this. Adana ellam seriyagum ennu parayna സംഭവം. And then from there we went to Twitter, and then we had Instagram, and then YouTube, followed by Snapchat, and then you have Telegram, right? Yeah. WhatsApp. Then it came to creation of content. The first and foremost thing that I thought it was a really good idea was like ആദ്യത്തെ ഒരു ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രത്തിൽ തുടങ്ങിയായിരുന്നു. ഫസ്റ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായിരുന്നു ആ പേജിൽ വന്ന ആദ്യത്തേത്. വി വോണ്ടഡ് ടു ബ്രിങ് ഇൻ യുനോ പാർട്ടി സ്പിരിറ്റ്സ് ഓൾസോ ടു കം അപ്പ് യുനോ ആൻഡ് ഗോ ടു. എപ്പോഴും രാഷ്ട്രീയത്തിനൊരു ഹിസ്റ്ററി ഉണ്ടല്ലോ, യു കനോട്ട് ഫോർഗെറ്റ് ദാറ്റ്. അപ്പം പ്രോബ്ലി വി വോണ്ടഡ് ടു തീ കൊടുത്താൽ തുടങ്ങാൻ, ഐ മീൻ പീപ്പിൾ പാർട്ടി ലീഡേഴ്സ് ഓൾസോ വി വോണ്ടഡ് ദം ഓൾസോ ടു ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. വി സ്റ്റാർട്ടഡ് ഓഫ് കൻ യു ഗോ ബാക്ക് EMS worker, and oru vaadu landmark aayittulla annathe activities undu which the youngsters might not have known. We thought that probably adu kandu kaiye it would be of some interest. Kari ingine vannu idu thodangi adinte pille konchu charithrangalum, and then we brought in all the ministries, successful ministries. We'll tell you, and probably the team will tell you why we started off this. And then it was like major nammada mainstream, most of you people would have seen outdoor campaigns which talked about. We had a brief as far as outdoor, very clear brief. I know we were asked to talk about development, but responsible development. We were asked to talk about corruption, which was a major, adayathu namukku ubayikkatha ethum valiya aayidham against the opposition was corruption. So we were asked to highlight corruption, responsible development. And also, like you said, that since there was a third, for the first time there was a third alternative in the state, we were also asked to specifically speak about Pariyala. And then we had a
ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്പിറേഷൻ ആൻഡം വിച്ച് വാസ് ആക്ച്വലി ക്രിയേറ്റഡ് ഫോർ സോഷ്യൽ മീഡിയ ബിക്കോസ് ഇറ്റ് വാസ് ബിഗ് ഇനഫ് ഇറ്റ് വാസ് എ സോങ് Anyway, it's just to show you that this was created specifically for that. There were other commercials which we integrated later. ഇതിനകത്തും ഒരു നൊസ്റ്റാൾജിയും പഴയ ഒരു ഒരു ഈ പയ്യൻ ഓടുന്നത് പഴയ നേതാക്കളുടെ പ്രതിമകളിലും ഇങ്ങനെ കണ്ടുകൊണ്ടാവും. സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളുകളും വീണ്ടും ടാപ്പിംഗ് ഓൺ ബാക്ക് എൻഡ് ക്രിയേറ്റീവ്സ് കാണിച്ചിട്ട് അർത്ഥമില്ല, ബട്ട് ലൈക്ക് വി ഹാഡ് ടു ബി ഇന്റഗ്രേറ്റഡ് ദിസ് ഓൾസോ ഇൻ ടു ദി ഫേസ്ബുക്ക് പേജ്. Like we used two celebrities in the madhyam for issue I pinne vanu. But see, the good thing about this was we could easily react to, you know, or quickly react to things that were happening. Adeyad oru punch vannal counter punch cheyan social media pettana help edan. We were also we had a team. It was a 24 hour team, and especially these people, they were all over the time. There one request from the party was, we will be with you throughout, but any time of the night, any time of the day, if a call comes, you people should be there, and you should be able to deliver things, you know, at the snap of a finger. And madhyam oru pettanna oru issue aayi varugey, madhyanayam clear alla, still I don't know. Appo madhyanayathinte aa clarity prashnangal vannappozhukku we used two celebrities, KPSC Lalitha and Innocent Jatan, to talk about, you know, what was in a broad way, what was the party's madhyam. We were able to react quickly. Other inge pettana or video undake, since it was a long video, we had a lot of statistics to shout. If it were not for social media, we would not have been able to communicate that. And then, I don't know if it's clear from there, these were all the exclusive achievement posters which, you know, edadosha sarkar undayirappol avar cheyidirunna avare pala palaya mandir sabagalilum ellam cheyidirunna exclusive achievement posters which we thought again would be news, because when an election comes, you know what happens is ella padayadella mark people, you know, there will be three or four issues that will be at hand, and everything will be, you know, in shades of black or white. Okay, this is bad, this is good, this is bad, this is good. So we wanted to create, you know, there was a history for this government, and there were things that they done, okay, of course the positives, and so we highlighted all the positives through this, and we were able to unify this and keep it in either steady template. We were able to integrate into social media manifesto posters, like what we had certain things that appo endokka promise cheyan pattuna detailed aayittu promise cheyan pattu oru oru holdingilo allengil oru traditional media lo pattatha whatever things we could and which we thought were relevant, we were able to communicate through social media. Appo manifesto anne what are the vaagdanangal and what are the, you know, what are we going to deliver ella namukku idu kaanikkan pattu. Another great thing, like you said, Nadambol, and very interactive one. So there was this user generated thing. People they were party caters, they were people who were, you know, who probably thought that, you know, njangal theyilla oru vaadu kaayil njangal parayanullo, we know njangalukku party karalle, we have so much content, we have so many things to talk. All those things were also, we were able to effectively leverage, and these are all the things that we got, you know. Some of it were really nice. People were doing creatives and sending it to us, and our user generated up those things also, we were able to integrate into. Then whatever thing, you know, endokke ipo Facebook il nammal cheyan udheshikkunna allengil edo major media cheyan udheshikkunna, we disseminated all the data and we leveraged it maximum with WhatsApp, Snapchat, Telegram groups lottakke we were able to send things and update posters, videos, ellam we shared to youngsters or our target audience. So they were, nammal oru saadhu cheyyunnathu mathram arinja par, just like that ipo avade undu arikkan kooda oru margam vendallo,
പരസ്യത്തിനുള്ളിലെ പരസ്യമാണ് നല്ല. സോ ദാറ്റ് ഇസ് വാട്ട് വി ഡിഡ് ആൻഡ് വി വേർ ഏബിൾ ടു അഡ്വർടൈസ് ഇറ്റ് ആൻഡ് ഈവൻ സെൻഡ് ഇറ്റ് ആൻഡ് പ്രോബബ്ലി റീച്ച് യങ്സ്റ്റേഴ്സ് ടു. അപ്പം ക്രോസ് പ്രൊമോഷൻ പ്ലാറ്റ്ഫോംസ് ആയിരുന്നു, ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, ദെൻ വി ഹാഡ് സ്നാപ്ചാറ്റ് ആൻഡ് ഫ്രോം ദെയർ yeah this is telegram and this is whatsapp telegram idellam kuda we were able to send messages and tell them. For example, ipom we'll come to the next slide. There was this thing which we thought it would probably be good. Paid media undirunnu go back നമ്മൾ ചെയ്യുന്ന ബാനേഴ്സ് എല്ലാം വി ഓൾസോ ഹാഡ് യു നോ ദേർ വാസ് ദിസ് തിങ് കോൾഡ് വിച്ച് വി ഹാഡ് പ്ലാൻഡ് ഫേസ്ബുക്ക് ലൈവ്. അതായത് ഓൾ ആ ലീഡേഴ്സ് മേജർ 3 ലീഡേഴ്സ് ആയിരുന്നു ഈ ക്യാമ്പയിന് വേണ്ടി ഹൈലൈറ്റ് ചെയ്യണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ട 3 ലീഡേഴ്സ്, ശ്രീ പി വി ആൻഡ് കൊടിയേരി ബാലകൃഷ്ണൻ സർ ആൻഡ് പി എസ് ജാൻ സർ. ആ മൂന്ന് പേരെയുമായിരുന്നു നമ്മൾ, അവരായിരുന്നു സ്പോക്സ് പീപ്പിൾ എന്ന് സബ് സ്പോക്സ് മെൻ എന്ന് തീരുമാനിച്ചിരുന്നു. Those were the voices that had to be heard. And so we wanted, always there are conceptions and misconceptions about leaders, and we started off with youth ayte sambandhikkuna Sri Pindravijan sir adhe bahumanapetta ipurathe mukhyamantri adhe cherpakaram ayte samsarikkuna or probably questions or live session we planned. And the thing was how we operated it. This, you can go by, നമ്മുടെ ഇതിലോട്ട് പോകാം. How we went about this, no? Sorry, interrupts of technology. സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ സാധനം പോയി പോക്കി. The thing is, ഇത് ഞങ്ങൾ തുടങ്ങിയത് ഈ ലൈവിന് വി ഹാഡ് എ ക്വസ്റ്റൻ ആൻസർ സെഷൻ, അതായത് യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് വി ഇൻവൈറ്റഡ് ക്വസ്റ്റൻസ് ആൻഡ് വി ഗോട്ട് അദ്ദേഹത്തോട് ചോദിക്കാൻ യങ്സ്റ്റേഴ്സിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ വി ഗ്യാദർഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് അതിൽ നിന്ന് റെലവെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അദ്ദേഹം ആൻസർ ചെയ്യുന്നത് ഫേസ്ബുക്കിലൂടെ ലൈവായിട്ട്. ആൻഡ് ദെൻ ഈ ലൈവ് ഉള്ളത് വി യൂസ് ഓൾ അദർ പ്ലാറ്റ്ഫോംസ് ടു ടെൽ ദം അദ്ദേഹം ഈ സമയത്ത് ഇത് അഡ്രസ് ചെയ്യുന്നുണ്ടാവും. ഇഫ് ഇഫ് ഇറ്റ് പ്ലേസ് ഐ ഡോണ്ട് ഇറ്റ്സ് നോട്ട് പ്ലേ നാണ് അത് വീഡിയോസ് 20% ഭാവിയിൽ So whatever questions are there, whatever leaders know to begin and ask questions, even those questions were answered and it was very favorably received. And then we had a I support LDF.com for it, but just like you would know, all the party vishwasikalku and party avarkum avare page vendi whatever they wanted to do, they should also feel part of the campaign. I mean, election day or idinathu there are cadres and there are people who believe in it and there are people who support, and we wanted all their support and also to be being they also should be part of the campaign. Appo we created badges, you know, whereby you could profile and cover photo badges on that, which is we created two kinds of badges. Can we go to the profile and cover photo? This was how, you know, idu ibda vandu kaniyal download idu, you will be able to get into this. Adakke eluppam, it was very easily, you know, achievable, and anybody who wanted it. These are all things that created the badges on appo avada supporters avaru ellam. So it was all happening there on Facebook. And then we had something like a, let's say, what do you say, profile video. This was a bad job. I don't know if it's playing, it'll be nice. Yeah. So, aa salathe whatever, aa oralku ayalde profile video il pulliyada sanathi vekka, and then he can talk about, you know, the chivatte malayada ketu, which is the second phase of our campaign, which he could do, so he could feel part of the campaign. And
And then this is like, it is like, we also sought the help, you know, it was made, of course, we had to buy data from social, which is actually, which gives us, like you said, helps brand communicate with customers on social channels, collaborate across teams and measure the effectiveness of the efforts. Probably some of the connect which we are able to show you also is because we were able to associate with them. And this really helped us to, we were able to get into track. We tracked all major news channels and social media platforms. So, and another great thing about this was, we were able to update quickly. And the issues, Sprout Social could give to us, there are things happening, during a political scenario, we were able to, we were able to react as far as we could, and as quickly as we could, and as efficiently as we could. We'll come back to the numbers, so we'll come back to the numbers. We had a total impression of 3.2 crores from an active user base of 2.1 crore in the age of 18 to 40. Now, like in the what we set out to achieve, I think we were able to achieve. Can you just go back to post? We did not stop there. We had a little more extension of the campaign. And we also got a post-engagement of about 6 lakh, let's say 7 lakh. Twitter is a very, very expensive. It's a very expensive medium. So this was almost very organic. Total organic impression was about 1,41,634. Total engagement of 5,443. 361 means. Instagram, we gained over a short period. We gained about, let's say, 4,000, which was one huge percentage. I don't know how do you read that percentage. And we got the Instagram profile verified, and we had an engagement rate per media of 81.8%. This was like idinathu thanne digital pages where we went for what do you call this non-social media advertising, but yeah, online Madhurubi online, but 12.1 million impressions were delivered by Madhurubi from display banners. Over 5.8 million impressions, one or more online. Hotstar, yeah, we had these videos running on Hotstar. We achieved 11% CTR for the video display ads, out of which, and Hotstar was a completely viewed title, paper complete view on which you would know about all, whatever communication, whatever ads, whatever videos we had on Hotstar, completely watched. Chumma kandu poi click illa, it was watched. See, I support LDF, 5,81,000 paid views, 77,000, so let's say 78,000 unique user visits, and about 74.27 new sessions. And the last 2 weeks, once it was heating up, once the elections were heating up, the last 2 weeks, ad purchase were more focused during this period of time. Launch a profile, badge, cover image, other asamaitana. Hashtags were trending on Twitter, we were able to get really trending on Twitter. Adverbs of candidates working and meeting their constituency people were uploaded daily, which created big engagement. Candidate posters were precisely targeted in their respective. All those six, we stepped up our activity during the last 2 weeks. Yeah, there were two instances when, we were able to, it was trending, Elam Shiryaga was trending. And then the day, May 16th, the day we decided. There was a lot. And then once the election was over, we had the post-election things. Live update of, can we have the, do we have that? Yeah. We had the live update, post-election session. First it was like, Vijaycha there, Abhivadigal, things like that. And then we had live update of who won and things like that. MLA posters live update. And then we had live of streaming in Madras, swearing in there. FB live, we went live. Posters of newly elected ministers. No, I think the team, the winning ways team, they had Aadhim Vidhi Chayitha Pam, EMS government, their first photo of a post Chayitha Pam, they had a dream. He May 16th election career, but they had. Inge Ramlo Vidhi Aamattam Dabu.
And I think now, you know, when we started the campaign by marking the first communist government, we wanted to mark an LDF government on the timeline on May 6, 16. And we are proud that we are able to do it. Thank you. Just there is an interactive section. If you want to ask any questions to them, you can go on. All the details regarding this LDF forum campaign. So it's great, see, we are social media digital marketers, so it's great if you can share the cost regarding, like, it's not about the cost which you have taken from them, it's about the cost which you have invested for, like, campaigning chairaka paisa nanu, like, yeah, the cost which you did for organic and inorganic, all those things paid. നിങ്ങൾ മനസ്സിൽ 100 രൂപ ഒരു സാധനം കരുതുന്നെങ്കിൽ ഞങ്ങൾ 5 രൂപ തരുള്ളൂ. സോ ദാറ്റ് വാസ് ദേർ റൈറ്റ് ഫ്രം ദി സ്റ്റാർട്ട്. സോ എൽഎഫ് വരും ശരിയാകും ക്യാമ്പയിൻ വാസ് എ വെരി സക്സസ്ഫുൾ ക്യാമ്പയിൻ ഫോർ അസ് ആസ് ഫാർ ആസ് യു നോ എൻ ഏജൻസി ഈസ് കൺസേൺഡ്. ബട്ട് economically it is not our most successful campaign. എക്സാക്ട് ബഡ്ജറ്റ്സ് ഒരു കാര്യം ചെയ്തു പോയി ഒരു മെസ്സേജോ അല്ല ഒരു ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ speak to them. I think avante you know you can social media vadi enna avare interact cheyidru because it is not ethical for us to give exact figures. Oru 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 client name media budgets avaredathu parayan agency ke ethically pattilla. Correct amount or just oru personal, yeah, that is what happened. Endha correct incorrect amount nu illa adu amount illa basically endha amount nu choicha athre illa. So there is like ഓർഗാനിക് എത്രത്തോളം ഉണ്ട് ഇൻഓർഗാനിക് എത്രത്തോളം ഉണ്ട്. ഐ തിങ്ക് യു കാൻ ഡെഫിനറ്റ്ലി ഷെയർ ഇറ്റ് വിത്ത് ദി ടീം പ്രോബബ്ലി ഓൺ എ ഡയറക്ഷൻ. യാ യാ ജസ്റ്റ് ഹാവ് ദി പെർസെന്റേജ് റേഷ്യോ നോട്ട് ആസ്കിങ് അബൗട്ട് വാട്ട് വുഡ് ബി ദി പെർസെന്റേജ് റേഷ്യോ. ഓർഗാനിക് റീച്ച് എത്രത്തോളം ഉണ്ടായിരുന്നു ഇൻഓർഗാനിക് ആയിട്ട് പെയ്ഡ് എത്രത്തോളം ഉണ്ടായിരുന്നു റീച്ച് അത്രയേ ചോദിച്ചുള്ളൂ. സീ ഫേസ്ബുക്കിൽ നമുക്ക് പെയ്ഡ് റീച്ചും ഓർഗാനിക് റീച്ചും ഉണ്ടല്ലോ, ഈ ആ ഒരു റേഷ്യോ മാത്രമേ ചോദിച്ചുള്ളൂ. ബേസിക്കലി ഇതിനകത്ത് ഒരു 3 ക്രോർ എന്നൊക്കെ പറയുന്നതിനകത്ത് ലൈക്ക് ചില സമയത്ത് അതായത് ഈ പറയുന്ന ഇപ്പൊ യൂസർ ജനറേറ്റ് കണ്ടന്റ് ഷെയർ ചെയ്യുന്ന ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ലാസ്റ്റ് ഇലക്ഷൻ പോസ്റ്റ് ഇലക്ഷൻ മറ്റേ എം എൽ എസിന്റെ പോസ്റ്റ് എം എൽ എ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യുന്ന ടൈം ആയിരിക്കാം. ഇതൊക്കെ വെച്ചാൽ 14,000 ഇപ്പം ഷെയർസ് ആണ്, എന്തായാലും ഓർഗാനിക് ആണ്, ഫുൾ ഓർഗാനിക്. അതുപോലെ സേറിങ്ങിനൊരു ലൈവ് സെർമണി ലൈവ് ഇത് ചെയ്തത് സെർമണി ലൈവ് ചെയ്തത് ആൻഡ് 2 lakh ഓർഗാനിക് ആണ്, അഡ്വർടൈസ് ചെയ്യാത്ത സംഭവമാണ്, കംപ്ലീറ്റ് ഓർഗാനിക് ആണ്. 2 lakh അന്ന് വ്യൂ കിട്ടിയതാണ്, സത്യപ്രതിജ്ഞയുടെ അന്ന് കിട്ടിയ. അപ്പം ഈ പറഞ്ഞാലത് ചില ദിവസങ്ങളിൽ നമ്മൾ തന്നെ കിട്ടിപ്പോയിട്ടുണ്ട്, നമുക്കിട്ട് ഓർഗാനിക് ഇത് കണ്ടിട്ട്. പക്ഷേ ആഡ് അതിന്റെ വഴിക്ക് നടന്നു, ആ കൂടുതലായിട്ട് അതിന്റെ എമൗണ്ട് സ്പെൻഡ് ആയിട്ടുണ്ട്, അതിൽ പോയിട്ടുണ്ട്. ഇപ്പം എമൗണ്ട് ഈ പറഞ്ഞ പേഴ്സൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ചില ദിവസങ്ങളിൽ ചില സമയത്ത് ഈ പറയുന്ന 100% ഓർഗാനിക് തന്നെ ഉപയോഗിക്കുന്നത്, ആഡ് ചെയ്യാത്ത ദിവസങ്ങളുണ്ട്. ഇപ്പം ടോട്ടൽ കഴിഞ്ഞിട്ട് ഒരു 40-60 ഇതിന്റെ 5 ട്രോൾസ് these are the 5 things and definitely Kudratama will feature in this another, anybody knows it. And trolling anything is getting trolled now, and troll is like
in a way helping, you know, droughts, let us look at it in a positive way. It helped. Yeah, it does help. Yeah, so it, we knew that this would be drought. That's why hindsight, of course, all the things are going on, one of the things is going on, what do you think will happen there? Bye, thank you. Again, you want specific details of sprout social. I think you can probably meet the team and you know, get data and whatever. Because it is very, very good. ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു എക്സ്പീരിയൻസ് ഒരു ടൂള് കാശ് കൊടുത്തൊരു ടൂള് വാങ്ങി ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പരിചയക്കുറവ് ബാധിച്ചിട്ടുണ്ട് ഉള്ളതുള്ളവരെ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഫ്രീ ടൂൾസ് ആണ് എല്ലാവരും ഫ്രീ ടൂൾസ് യൂസ് ചെയ്തിട്ട് കാണും അതിൻ്റെ ലിമിറ്റേഷൻസ് അറിയാം പക്ഷെ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ കാശ് കൊടുത്ത് സാധനം വാങ്ങിച്ചു ആദ്യത്തെ രണ്ടോ ദിവസമായി പറയുന്നത് നല്ല രീതിയിൽ കഷ്ടപ്പാടായിരുന്നു ഇന്റർഫേസ് കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പിന്നെ സംഭവം മനസ്സിലായി തുടങ്ങി ഏറ്റവും എനിക്കതൊരു ഹെൽപ്പ് ചെയ്തേക്ക് ഒരു എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ നോർമലി അല്ലെങ്കിൽ ഒരു 10-20 പേര് മാനുവലി ഇരുന്നിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് കിട്ടാമായിരുന്ന പല കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ വളരെ സെറ്റിൽ ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ആരുടെയെങ്കിലും പ്രൊഫൈലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടൂള് നമുക്ക് കൊണ്ടുതരുന്നുണ്ട് അത് എനിക്കുന്ന എന്റെ ആ ക്യാമ്പയിനിൽ ഒരു ഒരു സ്ട്രൈക്ക് ചെയ്തൊരു സാധനം അതാണ് റിസോഴ്സ് എത്രയാണെങ്കിലും 10-20 പേര് ഇരുത്തി നമ്മൾ ഫുൾ ട്രാക്ക് ചെയ്യേണ്ടത് ആ ഒരു സംഭവം ഈ ഒരു ടൂള് നമുക്ക് ചെയ്തു തരുന്നുണ്ട് അതിനകത്ത് ആരും കൊടുത്ത കാശിന് വില തോന്നിയ അപ്പോഴാണ് ടീം സൈസ് ഒന്ന് പറയാം അതായത് എത്ര പേര് എത്ര ഫുൾ ടൈം പാർട്ട് ടൈം എത്ര പേര് ഫുൾ ടൈം എങ്ങനെയാണ് അത് ആക്ച്വലി ഓപ്പറേറ്റ് ചെയ്തിട്ട് ടീം സൈസ് അതെ നിങ്ങളുടെ ഇപ്പൊ നമ്മള് ഡിജിറ്റലിൽ നമ്മളൊരു 12-14 ആളുകളോട് എത്ര കാലം മുന്നെയാണ് ഈ മൊത്തം പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷന്റെ ഫ്രം ദി ബിഗിനിങ് എത്ര ടൈം പീരീഡ് ആണ് ഏപ്രിലൊക്കെ ഒരു സമയം ചിന്ത ഉണ്ടായിരുന്നത് അതിനെക്കാട്ടിൽ 2 മാസം ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സിന് ശേഷം എലക്ഷൻ വരുന്ന അന്ന് തൊട്ട് പക്ഷെ അത് ട്രഡീഷണൽ മീഡിയ എന്നത് അപ്പൊ ആ ഒരു സമയത്ത് നമ്മളൊരു ഒരു ഒരു കോമൺ ഇപ്പൊ ഞങ്ങൾ ഡിജിറ്റൽ ടീം കൂടെ ചെല്ലും ആൻഡ് ദേ ആർ ഓൾസോ ദേർ പിന്നെ അവിടെ നമുക്ക് സ്കെഡ്യൂൾ തന്ന് നമ്മളെല്ലാം ഡിജിറ്റൽ പ്രൊപ്പോസലെല്ലാം നമ്മൾ ഉണ്ടാക്കി ഫോർവേഡ് ചെയ്യാണ് ചെയ്യാം അപ്പൊ അത് ഒരുമിച്ച് കപ്പ് ചെയ്തിട്ടാണ് പിന്നെ രണ്ടും മുന്നോട്ട് പോയത് ടീമിന്റെ സ്കിൽ സെറ്റ് അത് നമുക്ക് സെപ്പറേറ്റ് മീഡിയ പ്ലാനിംഗ് മുന്നോട്ട് നമുക്ക് ഓരോ ക്ലൈൻസ് സർവീസിംഗ് സൈഡ് വരുന്നുണ്ട് സോഷ്യൽ മീഡിയ വി ഹാവ് സെപ്പറേറ്റിംഗ് ആൻഡ് ഡിസൈൻ ഓൾസോ വി ഹാവ് സെപ്പറേറ്റിംഗ് ആൻഡ് ഡിജിറ്റലിൽ പോകുന്ന എല്ലാ കോണ്ടന്റും
we had a separate team for, I mean, adaptation and mostly adaptation of the whatever creatives are there in the traditional, adellam adapt cheyadu. Let's say about 5 people design for this. Yeah. Whereas there were about 6 or 7 art directors for the interpretation. There were about 5 writers in the traditional media. They were like, you know,